ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ചുമരിലൊക്കെ കുത്തി വരച്ചിടും ആ പേന കൊണ്ടും പെൻസിൽ കൊണ്ടും ക്രയോൺ കൊണ്ടും സ്കെച്ച് കൊണ്ടും ഒക്കെ അവർ വരച്ചിടും അപ്പം നമുക്ക് ഇത് കണ്ടില്ല പലതരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെയൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ഇത് നമ്മളപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മായ്ച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇത് വരയ്ക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ചുമരുകളൊക്കെ ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് നോക്കാം എന്ത് എങ്ങനെയാണെന്ന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ ആവശ്യമുണ്ട് അതിൻ്റെ നീര് നമുക്ക് എടുക്കാം ഒരു വലിയ നാരങ്ങ തന്നെ എടുക്കുക ഇപ്പം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നമ്മൾ ഈ ഓരോ തവണ വരയ്ക്കുമ്പോഴും അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ക്ലീൻ ആയിട്ട് കറക്റ്റായി കിട്ടും ഇപ്പോൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊരു ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ ഒരു ടിപ്പ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് അറിഞ്ഞത് അപ്പം നമ്മൾ ഈ വരച്ച ഒരിക്കലും അത് എന്ന് പോകില്ലല്ലോയെന്ന് വിചാരിച്ചിരിക്കുകയുള്ളൂ നമ്മളത് അതിനുള്ള മാർഗ്ഗങ്ങൾ നോക്കില്ല പിന്നെ നമ്മൾ വേറെ പെയിൻ്റ് അടിക്കാനേ ശ്രമിക്കുകയുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ചെയ്യും പിള്ളേരൊന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്താൽ ഈസി ആയിട്ട് മായ്ച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വൈറ്റ് ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ ടൂത്ത് പേസ്റ്റ് വൈറ്റ് തന്നെ എടുക്കുക വേറെ കളറൊന്നും എടുക്കരുത് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു നമ്മൾ എഗക്കെ ബീറ്റ് ചെയ്യൂലേ ബീറ്റർ ഉപയോഗിച്ചിട്ട് അതുപോലെയാണ് ട്രൈ വരുന്നതേ കണ്ടില്ലേ നല്ലൊരു ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എന്താണെന്ന് നോക്കാം വിമ്മാണ് വിമ്മിൻ്റെ ലിക്വിഡാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ ഡിറ്റർജൻറ്റ് സോറി ഡിഷ് വാഷ് ലിക്വിഡ് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടൊരു ബ്രഷ് കൂടി എടുക്കണം അപ്ലൈ ചെയ്യാനായിട്ട് മാത്രമല്ല ബ്രഷിട്ട് അരച്ചാലേ കറക്റ്റായിട്ട് നമുക്ക് ക്ലീനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതേ കണ്ടില്ലേ നമുക്ക് ഒരെണ്ണത്തിൽ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതൊക്കെ ഒരുപാട് നാളെത്തിയതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം നമുക്ക് ആദ്യം പിന്നെ നമ്മുടെ ചുമരിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നീളത്തിലും കുറുകയൊക്കെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേ കണ്ടില്ലേ കുറച്ച് നേരം ഞാൻ ബ്രഷ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു സൈഡിൽ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം വേണം എന്തായാലും ഒറ്റയടിക്ക് ഇത് പോകുന്നില്ല ഇതുപോലെ നമ്മൾ അരച്ചൊരച്ച് പോകുന്നുള്ളൂ ദ ഇത് പെൻസിലാണ് ആദ്യത്തെ പേന കൊണ്ടുള്ള വരയായിരുന്നു ഇനി ഇത് പെൻസിലാണ് പെൻസിലും ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ പോകുന്നുമില്ല നമ്മളൊരു റൗണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രഷ് ചെയ്ത് തുടങ്ങുമ്പോഴേ ഇത് പതിയെ മങ്ങി തുടങ്ങുകയുള്ളൂ അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന കുട്ടികൾ ചെയ്ത സമയത്ത് തന്നെ വേഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഒരു സൈഡിൽ മുഴുവനായിട്ട് പോയിട്ടുണ്ട് കണ്ടില്ലേ നന്നായി പോകുന്നുണ്ട് ഇതേ ഇതവിടെ മുഴുവനായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു കണ്ടില്ലേ ആ പെൻസിൽ മുഴുവൻ മാഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതായത് നനഞ്ഞ തുണി കൊണ്ടിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറിലേക്ക് വന്നോളും ഇപ്പോൾ ചെറിയ നനവാണ് ഇപ്പം ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ ആ ഭാഗം ഉണങ്ങി കറക്റ്റായിട്ട് പാടുകളൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചുമരുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പറയണം കേട്ടോ ഇനി നമ്മൾ ഈ ബാക്കിയായ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ കുക്കറിൽ കറയുള്ള ഭാഗത്തൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം ചായ പാത്രത്തിൻ്റെ കറ ഇതൊക്കെ കളയാനായിട്ട് നല്ലതാണ് കേട്ടോ അത് പെട്ടെന്ന് ഇളകി പോകും ചെറുനാരങ്ങയല്ലേ സ്വിച്ച് ബോർഡാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുക ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒരച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ കരിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ ആയി ആകെ കളറ് പോയിരിക്കുകയാണ് നല്ലൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ആയിട്ടുള്ള സൊല്യൂഷൻ കൊള്ളാലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂ നമുക്ക് എന്തെല്ലാം ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒരു അതിൽ രണ്ടൊരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഉപയോഗങ്ങൾ ഇത് അപ്പോൾ ഇതാ നമ്മുടെ സ്വിച്ച് ബോർഡ് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ